മെക്ഡ്രൈവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ വാഹനങ്ങൾ മാത്രമേ മെക്ഡ്രൈവിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ എന്ന ആക്ഷേപത്തെ തുടർന്ന് ജനപ്രിയ വാഹനമായ മാരുതി 800 നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണ്. ഒരു കാലത്ത് ഇന്ത്യൻ നിരത്തുകൾ അടക്കി വാഴുന്ന 800ന്റെ ആക്സിൽ ചേഞ്ചിങ് ആണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത്. നോക്കാം. നമുക്കാദ്യം ഈ ആക്സിൽ നെട്ടൊന്ന് ലൂസ് ചെയ്ത് വയ്ക്കണം. പിന്നെ വീലിൻ്റെ നെറ്റുകളൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് ടയർ ഊരണം. വണ്ടി ഒന്ന് ജാക്കപ്പ് ചെയ്ത് വയ്ക്കണം. ഈ ആക്സിൽ നെട്ട് ടൈറ്റ് ആയിരിക്കും. നമുക്ക് ലിവറേജിന് വേണ്ടി ഒരു പൈപ്പും കൂടെ ഇട്ട് ലൂസ് ചെയ്യാം. വീൽ നെട്ട് 19 എൻ്റെ സൈസ്. അതുപോലെ ആക്സിൽ നെട്ട് 30, വീൽ നെട്ട് 19 സൈസ്. ഇനി നമുക്ക് വീൽ അഴിച്ചെടുത്തിട്ട് വണ്ടി ഒന്ന് ജാക്കപ്പ് ചെയ്ത് അടിയിലോട്ട് നമുക്ക് ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരല്പം ഒന്ന് ജാക്കപ്പ് ചെയ്ത് വയ്ക്കുക. ആക്സിൽ നെട്ട് ലൂസ് ചെയ്ത് ഊരിയെടുക്കണം. അതുപോലെ വീൽ നെട്ടിലെല്ലാം ഊരി നമുക്ക് ടയറും അതുപോലെ ഊരിയെടുക്കാം. നേരത്തെ നമ്മൾ ലൂസ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ കഴിയും. ടയറൂരി മാറ്റുക. ഇതിൻ്റെ അടിയിൽ തന്നെ ഒന്ന് വെച്ചേക്കുക. കാരണം വണ്ടി ഒരു സപ്പോർട്ടിന് വേണ്ടി ഇതിൻ്റെ അടിയിൽ തന്നെ ടയർ വെച്ചേക്കുക. വീൽ നെറ്റുകളൊക്കെ അതേ സ്ഥാനത്ത് തന്നെ റീപ്ലേസ് ചെയ്ത് വയ്ക്കുക. നഷ്ടപ്പെടാതിരിക്കാനാണ് ഇതാ. ഈ 3 പോയിന്റുകളിൽ WD-40 ഒന്ന് സ്പ്രേ ചെയ്ത് വയ്ക്കുക. ഇതൊന്ന് എളുപ്പം ഊരി വരാൻ വേണ്ടിയാണ്. അതുപോലെ ഈ ആക്സിലിനെ ഒന്ന് അടിച്ച് വയ്ക്കുക, സ്പ്രേ ചെയ്ത് വയ്ക്കുക. ഇവിടെ ഒരു വാഷറുണ്ട്, അതൊന്ന് ഇളക്കി മാറ്റി വയ്ക്കുക. ഈ കാണുന്ന ലോക്ക്, ഇത് ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്ന ഓസാണ്. ഇതിൻ്റെ ലോക്കും കൂടെ ഒന്ന് തട്ടി ഇളക്കി വയ്ക്കുക. നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ച് വയ്ക്കുക. ഈ പിന്നൊന്ന് ഊരിയെടുക്കുക. ഇത് സ്റ്റിയറിംഗ് റാഡിൻ്റെ പിന്നാണ്. ഇത് ഊരിയെടുത്തിട്ട് ആ നെറ്റും കൂടെ ലൂസ് ചെയ്തെടുക്കണം. ഇത് 17 നെട്ടാണ്. അതുമൊന്ന് ലൂസ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഈ നെട്ടുകളും 17. അതും ഒന്ന് ലൂസ് ചെയ്ത് വയ്ക്കുക. ലൂസ് ചെയ്ത് വെച്ച നെറ്റുകളെല്ലാം ഒന്ന് ഊരിയെടുക്കുക. ഇതായി ഊരിയെടുക്കുക. ഇത് സ്റ്റിയറിംഗ് ലിങ്കേജിൻ്റെ നെട്ടാണ്. ഇത് ടൈറ്റ് ആയിരിക്കും, അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ഹാമർ ചെയ്യേണ്ടി വരും. ഈ നെട്ട് തന്നെ ഒന്ന് തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഹാമർ ചെയ്ത് കൊടുക്കുക. ഈ നെട്ട് തിരിച്ചൊന്ന് ലെവൽ ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഹാമർ ചെയ്യുക. അടിയിൽ എന്തെങ്കിലും സപ്പോർട്ടിന് വെച്ചേക്കുക. ഇളകി വന്നിട്ടുണ്ട്. നെട്ട് ഊരിയെടുക്കുക. ഇത് യൂസ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഈ രണ്ട് നെട്ടുകൾ
ഈ കാണുന്നതാണ് ഡ്രെയിൻ നട്ട്. ഇത് 10 mm സ്ക്വയർ അലങ്കിയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഗിയർ ഓയിൽ ട്രെയിൻ ചെയ്ത് കളയാം. സി വി ഷാഫ്റ്റിൻ്റെ ഇവിടെ നിന്നാണ് ഇളക്കി എടുക്കേണ്ടത്. പിന്നെ നമുക്ക് സാധാരണ കംപ്ലൈൻ്റ് ആണെങ്കിൽ വലിക്കപ്പ് ഇളകി വരും, അഥവാ വന്നില്ലെങ്കിൽ മാത്രം താഴെ നിന്ന് ഹാമർ ചെയ്ത് ഇതുവരെ തള്ളി ഇളക്കിയെടുക്കും. എടുത്ത് ഇളകി വരും. ഇതിൻ്റെ അകത്ത് ഓയിലുണ്ടാവും. അത് ശേഖരിക്കാൻ കണക്കിലുള്ള ട്രേ താഴെ വെച്ചേക്കുക. ഇതാണ് എൻ്റെ ഡ്രൈവ് ഷാഫ്റ്റുകൾ. പിന്നെ റൈറ്റ് സൈഡ് വലുതായിരിക്കും, ലെഫ്റ്റ് സൈഡ് ചെറുതായിരിക്കും. ഇത് പഴയത് ഇളക്കിക്കൊണ്ട് കാണിച്ചാൽ എൻ്റെ ഒറിജിനൽ തന്നെ കിട്ടും. കാരണം 800 മുമ്പ് ഇറങ്ങിയ മോഡലാണ്. അപ്പോൾ ഇതിന് ഒത്തിരി ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്ന് കറക്റ്റ് അറിയണമെങ്കിൽ നമ്മളത് ഇളക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തെറ്റാതെ നമുക്ക് വാങ്ങിയാൽ കഴിയും. ലെഫ്റ്റ് സൈഡിലെ ചെറിയ ഷാഫ്റ്റാണ്. ഇത് ഇതുവഴി നമുക്ക് കറക്റ്റായി ഫിക്സ് ചെയ്യാം. ഇനി പറ്റിയില്ലെങ്കിൽ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കൂടെ വന്നിട്ട് കയറി നോക്കാവുന്നതാണ്. അതായത് കറക്റ്റായി മില്ലിങ്ങിൽ കൊണ്ട് വയ്ക്കുക, ജസ്റ്റ് അങ്ങ് തള്ളി അങ്ങ് കയറ്റുക, അത്രയേ ഉള്ളൂ. ആക്സില് ഈ ഹബിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഇവിടുത്തെ നെട്ടുകൾ ഇടുക, എല്ലാ നെട്ടും ബോൾട്ടും എല്ലാം ടൈറ്റ് ചെയ്യുക, വീല് റീപ്ലേസ് ചെയ്യുക. അതോടൊപ്പം ഈ ആക്സിൽ ഷാഫ്റ്റിൻ്റെ നെട്ടും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇത് വീലിട്ടതിന് ശേഷമേ ഫുൾ ടൈറ്റ് ചെയ്യാവൂ. പിന്നെ ഈ സ്പ്ലിറ്റ് പിന്നും കൂടെ ഇടുക. അത് ലോക്കാണ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇടുന്നതാണ്. ഇടുക, ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക, സെറ്റ് ചെയ്ത് വയ്ക്കുക.
ജാക്കി ഇറക്കിയതിന് ശേഷം ഇതെല്ലാം നല്ല വൃത്തി ടൈറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ആക്സിൽ നട്ടും ലോക്ക് ചെയ്യുക. ഈ ആക്സിൽ നട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. ലിവറേജിന് വേണ്ടി ഒരു പൈപ്പും കൂടെ വെച്ച് നല്ല വൃത്തി ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ആക്സിൽ നട്ട് ഒരു ചിസൽ ഉപയോഗിച്ച് ഇതിൻ്റെ നെട്ട് നല്ലതുപോലെ ലോക്ക് ചെയ്ത് വയ്ക്കുക. അത് ഈ കാണുന്നതാണ് ഓയിൽ ഫില്ലർ ക്യാപ്പ്. അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഗിയർ ഓയിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. അതിന് മുമ്പ് നമ്മൾ നേരത്തെ തുറന്ന് വെച്ച താഴെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി തുറന്ന് വെച്ച ഡ്രെയിൻ നട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ ഓയിൽ ഫില്ലർ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് ഒരു ഫണൽ ഉപയോഗിച്ച് നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് 90 ആണ്. ഗിയർ ഓയിൽ 90 ഗ്രേഡുള്ള ഗിയർ ഓയിലാണ് ഇതിൽ ഒഴിക്കുന്നത്. നമ്മൾ ഓയിലൊഴിച്ച് അതിനുശേഷം നമുക്കിതിൻ്റെ ലെവൽ നോക്കണം. ഈ എൻ്റെ ക്ലോസറിൽ തന്നെ ലെവൽ സ്റ്റിക്ക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് മൊത്തം ഒന്ന് താഴോട്ടേക്ക് നോക്കുക. ഈ ഓയിൽ ഫില്ലർ ക്യാപ്പിൻ്റെ കൂടെ തന്നെ ഓയിൽ ഡിപ്സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ലെവൽ അറിയാൻ കഴിയും. അതായത് മാക്സിമം ലെവലാണ് ഈ കാണിക്കുന്നത്. ഇത് മതിയാവും. ഇനി നമുക്ക് ഫില്ലർ ക്യാപ്പ് ക്ലോസ് ചെയ്യാം. ശേഷം ടെർമിനലൊക്കെ കൊടുക്കുക. അങ്ങനെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഡ്രൈവ് ഷാഫ്റ്റ് കംപ്ലൈൻറ്റ് സാധാരണ തിരിച്ചറിയുന്നത് വണ്ടി ഫുള്ളായിട്ട് ടേൺ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കും. അതാണ് ഇതിൻ്റെ സിംപ്റ്റം. ആക്സിൽ കംപ്ലൈൻ്റ് എന്നാണ് പൊതുവെ ഇതിന് പറയാറ്. ശരിക്കും അതിൻ്റെ ഷാഫ്റ്റുകൾ CV ഷാഫ്റ്റിനാണ് കംപ്ലൈൻറ്റ് വരുന്നത്. അതായത് ഡ്രൈവ് ഷാഫ്റ്റ്, ഇതിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അതുകൊണ്ട് ഫ്രണ്ടിലെ ഷാഫ്റ്റാണ് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഒരു വിഷയമില്ല. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. നമ്മുടെ വർക്ക് പെർഫെക്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതിനായി നമുക്ക് ആകെ ചിലവ് വന്നത് 5500 രൂപ മാത്രമാണ്. അതായത് 5000 രൂപ ഇതിൻ്റെ രണ്ട് ഷാഫ്റ്റുകൾക്കും 500 രൂപ ഗിയർ ഓയിലിന്. ആകെ ചിലവ് അങ്ങനെ 5500 രൂപ മാത്രം. മറ്റൊരു വാരത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.